നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരം മേയർ, ഇതിനോടകം തന്നെ കേരളം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞു. അഭിനന്ദന പ്രവാഹമാണ് ആര്യയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങളിലെ അഭിമുഖങ്ങൾ. അങ്ങനെ കേരളം ഈ ഒരു വാർത്ത രണ്ട് മൂന്ന് ദിവസമായി സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വന്നിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യയല്ല, സുമൻ കോലിയാണ് എന്നൊരു വാർത്ത. അതായത് CPMനല്ല ആ നേട്ടം, രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മേയർ എന്നുള്ള ബഹുമതി CPMനല്ല സ്വന്തം, പകരം ആ റെക്കോർഡ് BJPക്ക് സ്വന്തം എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു, തീർന്നില്ല. ഒരു വശത്ത് ആര്യ രാജേന്ദ്രനെ മേയറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് അഭിനന്ദന പ്രവാഹമാണെങ്കിൽ മറുവശത്ത് ആരോപണ പ്രവാഹമാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അടക്കം പല പഴയ പ്രമുഖ നേതാക്കന്മാരും ഈ വിഷയത്തിൽ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ ഒരു പേരും ഇനിയുള്ള ദിവസങ്ങളും വളരെയധികം നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം മേയറായി CPM പ്രഖ്യാപിച്ച ആര്യ രാജേന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണെന്നത് തെറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ BJP കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് പങ്കുവെക്കുന്നത്. BJPയുടെ സുമൻ കോലിയുടെ പേരിലാണ് ആ റെക്കോർഡ്. 27 വയസ്സിൽ നാഗ്പൂർ മേയറായിരുന്ന മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ റെക്കോർഡ് ആര്യ മറികടന്നു എന്നായിരുന്നു CPMന്റെ പ്രചാരണം. 11 വർഷം മുൻപ് 2009 രാജസ്ഥാനിലെ ഭരത്പൂർ കോർപ്പറേഷൻ മേയറാകുമ്പോൾ BJPയുടെ സുമൻ കോലിക്ക് പ്രായം 21 വയസ്സും 3 മാസം മാത്രം. ഇപ്പോൾ മേയറാകുമ്പോൾ ആര്യ രാജേന്ദ്രന്റെ പ്രായം 21 വയസ്സും 11 മാസവും. കൊല്ലം മേയറായിരുന്ന സവിതാ ബീഗം, നവ മുംബൈ മേയറായ സഞ്ജീവ് നായിക് എന്നിവർ 23 വയസ്സിൽ നഗരപിതാക്കന്മാരായി. ഏതായാലും പുതിയ തിരുവനന്തപുരം നഗര മാതാവിനെ ചൊല്ലി ഇപ്പോൾ തന്നെ തർക്കമാണ്. നഗര മാതാവ് അല്ല, ഒരു കൊച്ചു കുഞ്ഞിനെ ഇറക്കിയാണ് കാര്യങ്ങൾ പാർട്ടി നടത്താൻ പോകുന്നത് എന്നൊക്കെയാണ് ചില പഴയ നേതാക്കന്മാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും ആര്യ മേയറാകുന്നതോടെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ് KM ഷാജഹാൻ അടക്കമുള്ള പഴയ പാർട്ടിക്കാർ. കടകംപള്ളി സുരേന്ദ്രന്റെ നോമിനിയായ ബാലസംഘം പ്രസിഡന്റിന് മേയറാകാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് എന്നാണ് ഇപ്പോൾ KM ഷാജഹാൻ ചോദിച്ചിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ എന്ന കൊച്ചു കുഞ്ഞിനെ മുന്നിൽ നിർത്തി 500 കോടി രൂപയ്ക്ക് മുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കോർപ്പറേഷൻ പിന്നിൽ നിന്നും ഭരിക്കാൻ പോകുന്നത് കടകംപള്ളിയാണെന്നാണ് ഷാജഹാൻ പറയുന്നത്. ഇതൊരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് സമൂഹ മാധ്യമങ്ങളുടെ മറ്റു ചില നിലപാടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട് ചിലർ. അതായത് നേരിട്ടുള്ള പോരാട്ടമാണ് തിരുവനന്തപുരത്ത് BJPയും CPMും തമ്മിൽ നടന്നത് എന്നത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രണ്ട് മുന്നണികൾ എന്നുള്ള മത്സരചിത്രം കേരളത്തിലെ പദവി രീതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഇവിടെ ഇടതുമുന്നണിയും NDAയും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം തിരുവനന്തപുരം നഗരസഭയിൽ. അതുകൊണ്ട് തന്നെ NDAയെ വളർത്തിയടിക്കാൻ പറ്റുന്ന അടവുകളൊക്കെ CPM പ്രയോഗിച്ചു. അതിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരാൾ മേയറാകുമെന്നുള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തിരഞ്ഞെടുപ്പ് വിജയം വന്നതിന് ശേഷം അവസാന നിമിഷം ചില ആൾക്കാരുടെ താല്പര്യമുള്ളവരെ, അതായത് ചില ആൾക്കാർക്ക് വേണ്ടപ്പെട്ടവരെ KM ഷാജഹാൻ ഉന്നയിക്കുന്നത് പോലെ കടകംപള്ളിയുടെ നോമിനിയെ മേയറാക്കി എന്നാണ് ഇപ്പോൾ അണിയറ സംസാരം, അല്ലെങ്കിൽ കേരളത്തിലെ BJP അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പങ്കുവെക്കുന്ന നിലപാട്. പ്രത്യക്ഷമായി പലരും ഇത് പറയുന്നില്ലെങ്കിൽ പോലും പരോക്ഷമായി സമൂഹ മാധ്യമങ്ങളുടെ ഫേസ്ബുക്കിലൂടെ അടക്കം പല അനുകൂലികളും പാർട്ടി അനുകൂലികളും ഒക്കെ ഇത്തരം പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി 21 വയസ്സ് മാത്രം പ്രായമുള്ള ആര്യ രാജേന്ദ്രനെ CPM തീരുമാനിച്ചതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം മുടവൻമുകളിലെ തന്നെ കൗൺസിലറായ ആര്യ രാജേന്ദ്രനെ അഭിനന്ദിച്ചുകൊണ്ട് മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ, മുടവൻമുകൾ സ്വദേശിയായ മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു. ഈ വിഷയങ്ങളടക്കം കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തതുമാണ്. ഇപ്പോഴും അഭിനന്ദന പ്രവാഹം തന്നെ ആര്യ രാജേന്ദ്രന് തേടിയെത്തുമ്പോഴാണ് BJPയുടെ പഴയൊരു റെക്കോർഡ് നിരത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. സുമൻ കോലിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നും രാജ്യത്തെ, ഒപ്പം KM ഷാജഹാൻ അടക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത് കടകംപള്ളിയുടെ നോമിനി മാത്രമാണ് ആര്യ രാജേന്ദ്രൻ എന്നുള്ളതാണ്. ഏതായാലും രൂക്ഷ വിമർശനവുമായാണ് VS അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി KM ഷാജഹാൻ രംഗത്ത് വന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവതി യുവാക്കളെ മത്സരിപ്പിച്ചതും വിജയിപ്പിച്ചതുമായ പാർട്ടിയാണ് CPM.
മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് യുവാക്കളെയും യുവതികളെയുമാണ് എന്നതിലും ആർക്കും വിയോജിപ്പുമില്ല. എന്നാൽ 21 വയസ്സ് മാത്രം പ്രായമുള്ള, പ്ലസ് ടു മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള, അതായത് ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവതി എന്ന് പോലും പറയാൻ കഴിയാത്ത കൊച്ചുകുട്ടിയെ മേയറാക്കിയത് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ തനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ് കെ എം ഷാജഹാൻ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിലൂടെ ചോദിക്കുന്നത്. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റാണ് എന്നാണ് CPM-കാർ പറയുന്നത്. SFI എന്ന സംഗതിക്ക് മുൻപ് പാർട്ടിയിലെ ബാലന്മാരെയും ബാലികമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ബാലസംഘം. കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രം ഉൾപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ പദവിക്ക് തുല്യമായ തിരുവനന്തപുരം നഗരത്തിന്റെ മേയറാകാനുള്ള എന്ത് യോഗ്യതയാണ് ആര്യ രാജേന്ദ്രൻ ഉള്ളത് എന്നാണ് ഷാജഹാൻ ചോദിക്കുന്നത്. ആര്യ രാജേന്ദ്രന്റെ യഥാർത്ഥ യോഗ്യത കടകംപള്ളി സുരേന്ദ്രന്റെ നോമിനി എന്നതാണ്. CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ പേരൂർക്കട ഡിവിഷനിലെ കൗൺസിലറേയും ഗായത്രി നായർ എന്ന ശിവൻകുട്ടി കൊണ്ടുവന്ന വഞ്ചിയൂർ കൗൺസിലറേയും വെട്ടി കടകംപള്ളിയാണ് ആര്യയെ മേയറാക്കിയതെന്നാണ് ഷാജഹാൻ ആരോപിക്കുന്നത്. ശിവൻകുട്ടിയെയും ആനാവൂരിനെയും വെട്ടിയാണ് ഈ കൊച്ചുകുഞ്ഞിനെ കടകംപള്ളി മേയറാക്കിയതെന്ന് ഷാജഹാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർമാരെയും CPM പ്രവർത്തകരെയും തങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണെന്നാണ് ഷാജഹാന്റെ വാദം. എന്തായാലും നമുക്കറിയാം, ആര്യ എന്ന കൊച്ചുമിടുക്കി ഇന്ന് തിരുവനന്തപുരത്തിന്റെ അഭിമാനമാണ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി കൂടുതൽ ആർജവത്തോടെ കരുത്തോടെ സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരമാതാവ് എന്ന നിലയിൽ ആര്യയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രതീക്ഷയാണ് ഓരോരുത്തരും മുന്നോട്ട് വെക്കുന്നത്. പ്രതീക്ഷ തന്നെയാണ് ഓരോരുത്തരും പങ്കുവെക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആര്യ രാജേന്ദ്രന്റെ ഉത്തരവാദിത്വം കുറച്ചുകൂടി പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് എന്നത് കൂടി ഈ സമയത്ത് മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ വിഷയങ്ങളിൽ ഒരു മറുപടി ആര്യ നൽകിയിട്ടില്ല എങ്കിൽ പോലും അധികം വൈകാതെ ഈ വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തമായ മറുപടി, അത് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മുതിർന്ന നേതാക്കന്മാർക്കടക്കം ആര്യ നൽകുമെന്ന് തന്നെയാണ് കേരള മാധ്യമ സമൂഹവും ഉറ്റുനോക്കുന്നത്. ഏതായാലും കടകംപള്ളിയോ ആനാവൂരോ ശിവൻകുട്ടിയോ BJP-യും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഈ വിഷയം ഉറ്റുനോക്കുന്നത്. കെ എം ഷാജഹാൻ ഉന്നയിക്കുന്നത് പോലെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ മുള്ളുകൾ നിറഞ്ഞത് ആർക്കായിരിക്കും? കടകംപള്ളിയോ അതോ ആനാവൂരോ അതോ ശിവൻകുട്ടിയോ? കാത്തിരുന്ന് കാണാം.